നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ പരിയാരം മെഡിക്കൽ കോളേജിലും സ്ഥിതി അതീവ ഗുരുതരം. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച വിദ്യാർത്ഥിക്കും കോവിഡ് സ്ഥിരീകരിച്ചതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന അമൽ ജോ അജി പരിയാരത്തെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇദ്ദേഹത്തിന് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപേ രോഗം കണ്ടെത്തിയതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥി മരിച്ചത്. ഇതേ തുടർന്ന് അമലിന്റെ ശ്രവം പരിശോധനയ്ക്കായി അയച്ചപ്പോഴാണ് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. പരിയാരത്തെ പ്രാഥമിക പരിശോധനയിലാണ് ഫലം പോസിറ്റീവായിരിക്കുന്നത് എന്നതിനാൽ തന്നെ സ്ഥിരീകരണത്തിനായി ശ്രവം ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയായിരുന്നു. ഐസിയുവിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗിക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അത്യന്തം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പരിയാരം മെഡിക്കൽ കോളേജിനെ എത്തിച്ചിരിക്കുന്നത്. അമലിന് എവിടെ നിന്നും രോഗം കിട്ടിയെന്നതിനെ സംബന്ധിച്ച യാതൊരു വിവരവുമില്ല. അതേസമയം പരിയാരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ അടക്കം നിരവധി പേർക്ക് രോഗം ബാധിച്ചിരുന്നു. 14 ആരോഗ്യ പ്രവർത്തകർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ 100 പേർ നിരീക്ഷണത്തിലാകുകയും ചെയ്തു. ഇവിടെ ചികിത്സയ്ക്കെത്തിയ ചില രോഗികൾക്കും രോഗം കണ്ടെത്തി. രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരിൽ ഒരു ഡോക്ടർ മാത്രമാണ് കോവിഡ് വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ മറ്റു വിഭാഗങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാണ്. ഇവരിൽ നിന്നാകാം മറ്റു രോഗികൾക്കും കോവിഡ് ബാധിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതേ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിനെ ഒരു പ്രത്യേക ക്ലസ്റ്ററായി മാറ്റേണ്ട സ്ഥിതിയാണ് നിലവന്നിരിക്കുന്നത്. നിലവിൽ പരിയാരത്ത് നിരീക്ഷണത്തിലുള്ള രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല. കോവിഡ് ആശുപത്രി എന്ന പേര് മാത്രമാണുള്ളത്. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. കൂടുതൽ ഡോക്ടർമാരും നഴ്സുമാരും ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതോടെ ഒരു ഡോക്ടർ മാത്രമാണ് പരിശോധനയ്ക്കുള്ളത്. ഇതിനിടെ രോഗം ICU വഴിയും പകർന്നിരിക്കാമെന്ന സാഹചര്യം ഉണ്ടായതോടെ ICU അടച്ചിടേണ്ട അവസ്ഥയിലാണ് പരിയാരം. ഇതോടെ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് എത്തിച്ചേരുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.